RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI തങ്ങളുടെ ആവശ്യം വീണ്ടും ഇതാ ശക്തമാക്കുന്നു. ADGP മറ്റാരും കണ്ടിരുന്നെങ്കിൽ CPIക്ക് ഇത്ര വിഷമമുണ്ടാകില്ലേ? പക്ഷേ എന്തിന് RSS നേതാക്കളെ തന്നെ കണ്ടു എന്നാണ് CPIക്ക് അറിയേണ്ടത്. കാരണം അതേ തൃശ്ശൂരിൽ ഇത്തവണ CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതും BJP സ്ഥാനാർത്ഥിയാണ്. അതാണ് CPIയുടെ അരിശം. നേരത്തെ പറഞ്ഞു വച്ചിരുന്നതാണോ ആ തോൽവി എന്നാണ് CPI ഇപ്പോൾ ചോദിക്കുന്നത്. ഇതോടെ LDF യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ തൽക്കാലം അടങ്ങിയ ബിനോയ് വിശ്വത്തിന്റെ നിലപാട് CPIയിലെ മറ്റ് സംസ്ഥാന നേതാക്കൾ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തം. അജിത് കുമാർ ഇടത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാടിനെ മനസ്സിലാക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. അത്തരത്തിലുള്ള ഒരവസ്ഥയാണ് MR അജിത് കുമാർ വരുത്തി വച്ചതെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവാണ് ജനയുഗത്തിൽ ഒരു ലേഖനം എഴുതി അറിയിച്ചത്. പറയാനുള്ളത് മുന്നണി വേദികളിൽ പറഞ്ഞിട്ടും അതിന് വേണ്ടത്ര പരിഗണന കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് രേഖാമൂലമുള്ള ആവശ്യം എന്നതിൻ്റെ മറ്റൊരു രൂപത്തിൽ പ്രകാശ് ബാബു പാർട്ടി പത്രത്തിൽ ഇങ്ങനെ ലേഖനത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പ്രകാശ് ബാബുവിൻ്റെ ലേഖനത്തെ പിന്തുണച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. ADGP RSS നേതാക്കളെ കണ്ടത് എന്തിനാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണെന്നും അതാണ് തങ്ങളുടെ നിലപാടെന്നും TP രാമകൃഷ്ണൻ പറയുന്നു. പ്രകാശ് ബാബു പറഞ്ഞതിൽ തെറ്റില്ലെന്നും മുന്നണി കൺവീനർ ഇപ്പോഴിതാ നിലപാടെടുക്കുന്നു. പക്ഷേ നടപടി എന്തെന്നാണ് ചോദ്യം. എന്നിരുന്നാലും മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ കൺവീനറും പാർട്ടി സെക്രട്ടറിയും ഒക്കെ കവാത്ത് മറക്കുന്നു എന്ന ആരോപണമാണ് CPIക്കുള്ളത്. RSS നേതാക്കളുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് അറിയണമെന്ന് പ്രകാശ് ബാബു ലേഖനത്തിൽ പറയുന്നു. കൂടിക്കാഴ്ച ഔദ്യോഗികമോ വ്യക്തിപരമോ എന്നതാണ് CPI ഉയർത്തുന്ന ചോദ്യം. ഇത് പറയാനുള്ള ബാധ്യത ADGPക്കുണ്ടെന്നും പ്രകാശ് ബാബു പറയുന്നു. കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. പക്ഷേ അതിന് തയ്യാറല്ല. അജിത് കുമാർ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ ആ സ്ഥാനത്തു നിന്ന് മാറ്റുകയാണ് വേണ്ടതെന്ന് പ്രകാശ് ബാബു വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഇതോടെ ഇടതു മുന്നണിക്കുള്ളിൽ CPI വീണ്ടും ഉണ്ടാക്കിയെടുത്ത പ്രതിരോധത്തിലേക്ക് CPMനെ CPI തള്ളിവിടുകയാണെന്നും വ്യക്തമാകുന്നു. RJDക്കും NCPക്കും CPIയുടെ അതേ നിലപാടാണുള്ളത്. അവരും CPIക്കൊപ്പം നിന്ന് ADGPയെ തൽസ്ഥാനത്ത് നീക്കാൻ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ മണി കോൺഗ്രസും ഗണേഷ് കുമാർ കോൺഗ്രസും മുഖ്യമന്ത്രി എതിർത്ത് CPI പിന്താങ്ങി ഒന്നും പറയുന്നുമില്ല. ADGPയെ മാറ്റണമെന്ന നിലപാട് CPI ശക്തമായി തന്നെ മുന്നണി വേദികളിൽ ഇനിയും ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്.